നമസ്കാരം. ഇന്നത്തെ ഹാവ് എ നൈസ് ഡേ ആരംഭിക്കുന്നു. നമ്മുടെ അതിഥി ഒരുപാട് കഴിവുകളുള്ള ഒരു പ്രതിഭയാണ്. അഭിനയം, മിമിക്രി, അതുപോലെ തന്നെ നല്ലൊരു ഗായകൻ എന്നീ എല്ലാ രംഗങ്ങളിലും തൻ്റെതായ സജീവ സാന്നിധ്യം തെളിയിച്ച ശ്രീ അജീഷ് കോട്ടയം. അജീഷ് കോട്ടയത്തിൻ്റെ കലാവിശേഷങ്ങളിലേക്ക് ഒന്ന് കടന്നിയല്ല. നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് കലാജീവിതം? കുഴപ്പമില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അജീഷിന്റെ ഒരു തുടക്കം മിമിക്രി അല്ലേ? അപ്പൊ ആ ഒരു കാലഘട്ടത്തിലേക്കുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാം. തുടങ്ങിയ ഒരു സമിതി, അതിനുശേഷമുള്ള ഇങ്ങോട്ടുള്ള കലാജീവിതം. സ്കൂൾ ലെവലിലാണ് ഫസ്റ്റ് തുടങ്ങിയത്. എന്റെ സീനിയർ ആയിരുന്നു ഷാജൻ ചേട്ടൻ. ഒരു നാട്ടുകാരൻ ഒരു സ്കൂളിലാണ് പഠിച്ചത്. എന്റെ സീനിയറാണ്. അപ്പൊ അവിടെ നിന്ന് തുടങ്ങിയ മിമിക്രിയോടുള്ള ഒരു ക്രേസാണ്. കലാഭവന്റെ കാസറ്റുകൾ അതൊക്കെ കണ്ടുപിടിച്ച് അതിലെ സ്കിറ്റുകൾ അനുകരിക്കുക ചെയ്യുമായിരുന്നു. പിന്നെ കുറച്ച് നാൾ അതിൽ നിന്നൊക്കെ വിട്ട് പഠിത്തത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടങ്ങ് പോയി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും തിരിച്ച് മിമിക്രിയിലേക്ക് തന്നു. പഠിക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഇടയ്ക്ക് പോയി പ്രോഗ്രാംസൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും തിരിച്ച് മിമിക്രിയിലേക്ക് തന്നെ വന്നു. മിമിക്രി ഒരു പ്രൊഫഷനായിട്ട് എടുക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് നാട്ടിൽ ആദ്യം കുറച്ച് നമ്മൾ ഞങ്ങളുടെ കൂട്ടുകാരി ആയിരുന്നു, കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ചെയ്യുമായിരുന്നു. അത് മനസ്സിലായി നമുക്ക് അവിടെ നിന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് എറണാകുളത്തേക്ക്, കാരണം മിമിക്രിയുടെ ഒരു ഈറ്റില്ലം എന്ന് പറയുന്നത് എറണാകുളമായിരുന്നു. എറണാകുളത്തേക്ക് കയറി, എറണാകുളത്ത് വന്ന് എറണാകുളത്ത് കുറച്ച് കണക്ഷൻസ് ഉണ്ടായി, കൂട്ടുകാരുണ്ടായി. അങ്ങനെ കണക്ട് ചെയ്ത് പോയി പരിപാടി. പിന്നെ ടി വി മീഡിയയിലേക്ക് വരുന്നത് സാജു കുടിയൻ ചേട്ടനും നമ്മുടെ കോട്ടയം വില്യംസ് ചേട്ടൻ, ശിനോദ് മലയാറ്റൂർ, ഇവരടങ്ങുന്ന ഒരു ഗ്യാങ്ങിന് സിനിമാല, നമ്മുടെ ഏഷ്യാനെറ്റ് സിനിമാലയുടെ ഷോയ്ക്കാണ് ഫസ്റ്റ് വരുന്നത്. ശരിക്കും സിനിമാല അന്നത്തെ കാലത്ത് ഈ കോമഡി പ്രോഗ്രാം എന്ന് പറയാനായിട്ട് എടുത്തു പറയുന്ന ഒരു പ്രോഗ്രാം സിനിമാലേ ഉള്ളൂ. അന്നേ ഇത്രയും ചാനലില്ല, ഇത്രയും പ്രോഗ്രാംസ് ഇല്ല. അന്ന് സിനിമാലക്കാർ എന്ന് പറയുമ്പോൾ ഭയങ്കര സ്റ്റാർ അല്ലേ, സിനിമാക്കാരെ കാണുന്ന പോലെ തന്നെയാണ് സിനിമാലക്കാരെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാങ്ങിൽ ചെന്ന് പെട്ടു. അവരുടെ സ്റ്റേജ് ഷോയും എപ്പിസോഡുകളും ഒരുപാടില്ല, ഞാൻ വളരെ കുറച്ച് എപ്പിസോഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ചെയ്ത എപ്പിസോഡുകളിലൊക്കെ നമുക്ക് ശ്രദ്ധേയമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. പിന്നെ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ഒന്നാം തീയതി ഭാരവതിയുടെ ഒരു എപ്പിസോഡായിരുന്നു. അത് ഭയങ്കര രസമായിട്ട്, ഭയങ്കര റേറ്റിംഗൊക്കെ ആയ ഒരു എപ്പിസോഡായിരുന്നു. അപ്പോൾ അത് ഡയാന ചേച്ചി വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് നന്നായി പെർഫോം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അവരുടെ ഡയാന ചേച്ചി തന്നെ കസിനുണ്ടോ അമേരിക്കയിലുണ്ട്. അപ്പോൾ അവരൊക്കെ വിളിച്ചിട്ട് ഭയങ്കര അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഒരു തുടക്കം. ഞാൻ ആ ഗ്യാങ്ങിലേക്ക് വരാനായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത്, ഒരു ആർട്ടിസ്റ്റിന് പകരം, അതായത് നമ്മുടെ ഷൈജു അടിമേലിക്ക് പകരം ഒരു പ്രോഗ്രാമിന് ഞാൻ പോവുകയാണ്. ആ പ്രോഗ്രാമിന് പോകുന്നു. അപ്പോൾ തന്നെ സാബു തിരുവല്ല എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റാണ് ആ പ്രോഗ്രാം പിടിച്ചേക്കുന്നത്. ഹൈദരാബാദാണ് ആ ഷോ. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് മൊണാർക്ക് എന്ന് പറഞ്ഞ ട്രൂപ്പിലുണ്ടായിരുന്നു. അപ്പോൾ ആ പുള്ളിക്ക് പകരം പോകാൻ വേണ്ടിയിട്ട് എന്നെ നിയോഗിച്ചു. ഞാൻ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ കോട്ടയത്ത് നിന്ന് നിൽക്കുക. അപ്പോൾ ഈ നമ്മുടെ സാബു ചേട്ടൻ എന്നെ അറിയത്തില്ല, ഞാൻ എന്ത് ചെയ്യുമെന്നും അറിയത്തില്ല. അപ്പോൾ ഷൈജോ പറഞ്ഞിട്ട് ഒരാൾ വന്ന് നിൽക്കുന്നു റെയിൽവേ സ്റ്റേഷനിൽ. ഞാനും നിൽക്കുന്നു. എന്താ, എനിക്കിവരെ ആരെയും അറിയത്തില്ല. സാബു ചേട്ടൻ ഞങ്ങൾക്ക് ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ട് സാബു ചേട്ടനെ അറിയാം, ബാക്കി ആരെയും അറിയത്തില്ല. ഞാൻ കയറി നിൽക്കുന്നു. അപ്പോൾ ഞാൻ വന്ന് കയറി ഇരുന്നപ്പോൾ തൊട്ട് ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കുന്നുണ്ട്. നടപടിയാകും, ഇവിടുന്ന് വിളിച്ച് ഈ കോട്ടയത്തോ അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയെങ്കിലും ആണെങ്കിൽ ബസ് കാശ് കൊടുത്ത് പിന്നെ പറഞ്ഞുവിടാൻ കൊള്ളത്തില്ലെങ്കിൽ ഹൈദരാബാദ് വരെ കൊണ്ടുപോയിട്ടത് ലോകം വാഴായി പോകുമെന്നുള്ളൊരു ഒരു സംശയം ഇവരുടെ എല്ലാം മനസ്സിലാക്കാം. എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. വണ്ടി കയറാൻ പറയണില്ല. ആ നോക്കുന്നുണ്ട്. വണ്ടി കയറി, ഞാൻ വണ്ടി കയറി. കയറിക്കഴിഞ്ഞിട്ടാണ് അവർക്ക് സംശയം. കണ്ടു കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവരിങ്ങനെ മൊത്തത്തിൽ ഡൗട്ടാണ്. ഇപ്പോൾ ഒന്നും ചോദിക്കുന്നില്ല. കാരണം സാബു ചേട്ടൻ എന്തായാലും ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഫീലിംഗ് ആയാലും എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഭയങ്കര തന്നെ ഇറങ്ങി പോവുകയാണെന്ന് വിചാരിച്ചിട്ടുണ്ടോ? അപ്പോൾ ഞാനൊന്ന് പേടിച്ചിരിക്കുക. അപ്പോൾ അവരുടെ കൂടുതൽ രണ്ട് ദിവസം നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഇതായി. അവിടെ ചെന്നു, അവിടെ ചെന്നപ്പോൾ പറഞ്ഞ് അജീഷെ, സാജു കൊടിയനും വിനോദ് കിടാമംഗലം എന്ന് പറഞ്ഞ രണ്ട് പേര്, ഞാൻ പറയോ, എനിക്കറിയാം. ഞാൻ നമ്മളവരെയൊക്കെ കണ്ട്, നമ്മൾ അവരുടെ സിനിമയിലെ കണ്ട് നമ്മൾ ഭയങ്കര ഫാനായിട്ടിരിക്കുന്ന സമയം, തിളങ്ങിയിരിക്കുന്ന സമയം, സ്റ്റാറാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരുടെ കൂടുതൽ റൂമിലൊന്ന് ചെല്ലു പറഞ്ഞു. അപ്പോൾ ഒരു തുടക്കക്കാരൻ, ഞാൻ ചെന്ന് നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് സാജു കുടിയൻ ചേട്ടൻ, വിനോദ് ചേട്ടൻ, ഇതിനേക്കാളൊക്കെ ഏറെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ കൂടുതൽ മിമിക്രി കളിക്കാൻ ഇന്ദ്രൻസ് ചേട്ടൻ വന്നേക്കുന്നു. ഞാൻ മറ്റേ പൊട്ടനിൽ ലോട്ടറി അടിച്ച പോലെ ഇങ്ങനെ നോക്കിയിരിക്കുക. എന്താണ് എൻ്റെ അവസ്ഥ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ അവരൊരു സ്കിറ്റ് പ്ലാൻ ചെയ്തു. സ്കിറ്റ് പ്ലാൻ ചെയ്തപ്പോൾ നീ കള്ളുകൂടിയും ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ബൈജു എന്ന് പറഞ്ഞ സ്കിറ്റ് ഞാനൊന്ന് അനുകരിച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അത് പ്രശാന്ത് ചേട്ടൻ ചെയ്തുകൊണ്ടിരുന്നത് അനുകരിച്ച് ചെയ്യാറുണ്ട്, അതൊന്ന് ചെയ്ത് കാണിക്കാം എന്ന് പറഞ്ഞു.
ആ നീ അതൊന്ന് ചെയ്തേ എന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ ഒരു ഫസ്റ്റ് പോർഷനുണ്ട്, അത് ചെയ്ത് കാണിച്ചു. അത് ചെയ്ത് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, നിനക്കിത് മൊത്തം അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അറിയാം, ആ നമുക്കത് കളിക്കാം എന്ന് പറഞ്ഞു. ഓ ശരി, കളിക്കാം എന്ന് പറഞ്ഞു. അന്നത്തെ ആ സ്റ്റേജിൽ നിന്ന് രക്ഷപ്പെടാനും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന്, കാരണം ഞാൻ അവിടെ ചെന്നുപോയി എൻ്റെ കഴിവ് എന്താണെന്ന് എനിക്ക് കാണിക്കണം എന്നുള്ള രീതിയിൽ ചെയ്തു പോയ ഒരു സംഭവമാണ് അത്. ചെയ്ത് പ്രോഗ്രാം അവിടെ ഭയങ്കര ഹിറ്റായി, കാരണം ഏകദേശം ഞങ്ങൾക്ക് ആ സമയത്ത് ഭയങ്കര രൂപസാമ്യമായിരുന്നു, ഒരേപോലെ ഭയങ്കര സാമ്യമായിരുന്നു. അപ്പോൾ അന്നവിടെ ചെയ്ത് ഭയങ്കര സംഭവമായി. ഇന്ദ്രൻസേട്ടനൊപ്പം കളിക്കുന്നു, എന്തോ ഒരു 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 ധൈര്യത്തിൽ ഞാനതങ്ങ് കളിച്ച് ഭയങ്കര സംഭവമായി പരിപാടി. അത് കഴിഞ്ഞിട്ട് കോട്ടയത്ത് ചങ്ങനാശ്ശേരിയിൽ കാവിലമ്പലം അവിടെ ഇവരുടെ പരിപാടി ഉണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ കാണാൻ വേണ്ടിയിട്ട് സഹിച്ചോണ്ട് വിളിച്ചു, സഹിച്ചേട്ട പരിപാടി ഉണ്ടല്ലോ, ഞാൻ അറിഞ്ഞു കാണാൻ വന്നോട്ടെ എന്ന് ചോദിച്ചു. എന്നെന്താ നീ പോലെ എപ്പോഴാണ് വരുന്നത് നീ എന്ന് വെച്ചാൽ പറഞ്ഞാൽ എത്ര മണിക്കായിട്ട് പരിപാടി? അവിടെ 8 മണി അവിടെ എന്ന് പറഞ്ഞു. ഞങ്ങളെന്തൊരു 7 മണിയാകുമ്പോൾ ഞാൻ എത്തിക്കോളാം ചേട്ടാ എന്ന് പറഞ്ഞു വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, നീ ഇറങ്ങിയോ? ഇല്ല. എന്നാൽ നീ മറ്റേ കള്ളൂടിനെ ഡ്രസ്സ് കൂടെ എടുത്തോളാം. നമുക്ക് വലിയ ഡ്രസ്സും വേണ്ടല്ലോ. അപ്പോൾ അന്ന് കയ്യിലുണ്ടായിരുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടെങ്കിൽ പോയി. അവിടെ ചെന്നപ്പോൾ റൂമിൽ വെച്ച് എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്തു. ഷിനോദി ചേട്ടൻ, വില്യംസ് ചേട്ടൻ എല്ലാവരും ഉണ്ട്. ഒന്ന് പ്രാക്ടീസ് ചെയ്തു. പ്രാക്ടീസ് ചെയ്ത് അമ്പലത്തിൽ ഞാനിങ്ങനെ പ്രോഗ്രാം കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പ്രശാന്ത് ചേട്ടനും സംഘവും സ്റ്റേജിൻ്റെ നടുക്കൂടെ വരികയാണ്. ജനം കംപ്ലീറ്റ് ഇങ്ങനെ നോക്കിയിട്ട് പ്രശാന്ത് ചേട്ടനെ നോക്കും, അങ്ങോട്ട് നോക്കും, ഇതാരാണെന്ന് മൊത്തത്തിൽ കൺഫ്യൂഷനായി പോയി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്ന് അവിടെ വെച്ചിട്ട് ഞാൻ പ്രശാന്ത് ചേട്ടനെ, ഇതിനു മുമ്പ് എനിക്ക് നേരത്തെ അറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്, പ്രശാന്ത് ചേട്ടനെ കണ്ടു, പറയുമ്പോൾ കടാ നന്നായിട്ടുണ്ടാ, നീ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. മറ്റേ എതിർപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പുള്ളി നന്നായിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിച്ചു, നന്നായിട്ട് നീ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഞങ്ങൾ രണ്ടുപേരും നിൽക്കുമ്പോൾ അവിടെ എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളെ രണ്ടുപേരും സാമ്യം നോക്കുവാണ്. അതേ രസമായിരുന്നു ആ ഒരു സ്റ്റേജ്, ഒരിക്കലും മറക്കാത്തൊരു സ്റ്റേജാണ്. കാരണം നമ്മൾ ആരെ അനുകരിക്കുന്നു ആ വ്യക്തി യുടെ മുമ്പിൽ നമുക്ക് പെർഫോം ചെയ്യുമ്പോൾ ആ വ്യക്തി കടന്നു വരിക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര, എൻ്റെ ആ സമയത്ത് എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അതൊന്ന് ചെയ്ത് കാണിച്ച് ഞങ്ങൾ, ഈ മദ്യപാനി അല്ലേ, സ്ഥിരം മദ്യപാനി മിമിക്രിയുടെ ഒരു പ്രധാന ക്യാരക്ടറാണ് തുടക്കം. അതിനകത്ത് അത് ശരിക്കും വളരെ ആനുകാലികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തുകൊണ്ട് ബൈജു എന്ന് പറയണത് ഏക ഒരുപാട് ഹിറ്റായി പോയി. അങ്ങനെ കള്ളൂടിൻ്റെ രൂപം കൊണ്ടും ഭാവം കൊണ്ടും പ്രശാന്തരം കുറച്ച് ഭയങ്കര ആപ്റ്റായിരുന്നു, അതുകൊണ്ട് ഭയങ്കരമായിട്ട് അത് റീച്ചായി. പിന്നെ അതിനേക്കാൾ മുമ്പ് നമ്മുടെ കൈതാരം പ്രതിപേട്ടൻ, നെൽസൻ ചേട്ടൻ, പ്രതിപേട്ടൻ്റെ രീതി തന്നെ വേറെ ആയിരുന്നു, രസമായിട്ടുള്ള. അതായത് ഒരു ചേട്ടനൊക്കെ അറിയായിരിക്കും, നമ്മുടെ ജിമ്മി ചേട്ടൻ്റെ ഗാനമേളക്കിടയ്ക്ക് അവർ ആ കമ്പറ്റിക്കാരൻ വരുന്ന അതൊക്കെ ഭയങ്കര. പിന്നെ കല്യാണ വീടിന് അങ്ങനെ കുറേ പാചകപ്പുരയിലേക്ക് ചെന്നിട്ട് അത് തന്നെ അത് തന്നെ അങ്ങനെ. അത് പിന്നെയും കടകൊടുത്ത് ഇങ്ങനെ പോയതാണ്. എന്തായിരുന്നു ശരിക്കും അജീഷിന്റെ ഒരു കണ്ടെത്തല്? നമ്മൾ, ഞാൻ ആദ്യം തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി ഉപയോഗിച്ചെങ്കിലും, സ്കിറ്റുകൾ ഉപയോഗിച്ചെങ്കിലും പിന്നെ നമ്മളത് ചെയ്യുന്നത് ശരിയല്ല കേട്ടോ. ഒരു 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 തവണ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഇരുന്നൊരു സമയത്ത് ഞങ്ങൾ സംസാരിച്ചിട്ട് തീരുമാനിച്ചൊരു കാര്യമാണ്. കാരണം എനിക്ക് വരാൻ ആ സ്കിറ്റൊരു കാരണമായി, പക്ഷേ അത് തന്നെ ഞാൻ വീണ്ടും ചെയ്യുമ്പോൾ ഞാനെന്ന് പറയുന്നൊരു ആൾക്കൊരു ഐഡൻറ്റിറ്റി ഇല്ലാണ്ടായി പോകും. അപ്പോൾ എനിക്ക് എൻ്റേതായ ഒരു സ്കിറ്റ് വേണം എന്നൊരു തീരുമാനമുണ്ടായിരുന്നു. അങ്ങനെ തീരുമാനിച്ച് ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾ കുറച്ച് ആർട്ടിസ്റ്റ് എല്ലാം കൂടെ ഇരുന്ന് ഒരു ബേസ് പോലെ, ഒരു സ്കിറ്റിൻ്റെ ബേസ് പോലെ സംഭവം ഉണ്ടാക്കുകയും അത് പ്രചോദനം ഉണ്ടായിരുന്നു അലക്സ് കോട്ടയം, അങ്ങനെ കുറച്ച് ആളുകളെല്ലാം കൂടി ഇരുന്നിട്ട് ഒരു ബേസ് പോലെ ഒരു സാധനം ഉണ്ടാക്കി. ഉണ്ടാക്കിയിട്ട് അതിന് അത് കളിച്ച് 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 അങ്ങനെ ഫില്ല് ചെയ്ത് അത് ഇതാവുമായിരുന്നു. ഓരോ സ്റ്റേജിൽ ചിലപ്പോൾ നമുക്ക് വീണ് കിട്ടുന്ന അയ്യോ ഒരു ബുദ്ധിമുട്ടില്ല, ഇരുന്നോണ്ടായോണ്ടുള്ള ഒരു ബുദ്ധിമുട്ടില്ല. നമ്മൾ സാധാരണ കയ്യിലേക്ക് കൊടുത്ത് ഇതിപ്പോൾ എക്സിക്യൂട്ടീവ് ആയിട്ട് വന്നിട്ട് എത്രമാത്രം ചെയ്യാം. സത്യം പറഞ്ഞാൽ ഈ നമ്മൾ ഒരു പെണ്ണ് കാരണം കൊണ്ടേ ഒരു ഗവൺമെൻറ് തന്നെ ഇല്ലാതായി. ഞാനായിരിക്കുന്നു ഈ പെങ്കൊച്ചിനെ നമ്മൾ പറഞ്ഞോ പാകിസ്ഥാനിലോട്ടും പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ ഒരു രാജ്യം തന്നെ ഇല്ലാതാക്കിയിട്ട് അവളിങ്ങോട്ട് വന്നേനെ. കറക്റ്റ് ചെയ്യാൻ പോരെ, അഭിനയിച്ചു തന്നെ. ആ പലപ്പോഴും തോന്നുന്നുണ്ട് ഞാനീ നമ്മൾ പ്രോഗ്രാമിൽ ചെല്ലുമ്പോഴത്തേക്കിനും ആൾക്കാരൊക്കെ സെൽഫി എടുക്കത്തില്ലേ, സെൽഫി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് നോട്ടം കൂടെ നോക്കും, കള്ളൂടിൻ്റെ മുഖം തന്നെയാണല്ലോ ചേട്ടാ. ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് സ്റ്റേജിലൊരു നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിൽക്കണമെന്നും. എൻ്റെ കൂട്ടുകാർ കുറേ പേരുണ്ട്, എല്ലാവരും മിമിക്രിക്കാർക്കൊക്കെ ഇപ്പോൾ കോട്ടായി, എല്ലാവർക്കും കോട്ടായി, പാട്ടുകാർക്ക് കോട്ടായി, മിമിക്രിക്കാർക്ക് കോട്ടായി, നമുക്ക് ഇപ്പോഴും കള്ളിമുണ്ട്.
അത് വന്നു പിള്ളേരെ വീട്ടിലിരുന്ന് ചോറിന് വേണ്ടിട്ട് പാത്രമായി ഡ്രീം നോക്കുമ്പോ ഇതല്ല ഇതിനേക്കാളും വലിയ മാവ്. തത്സമയ പെൺകുട്ടി അല്ലേ, നല്ലൊരു നല്ല ശരിക്കും ഹിറ്റായ ഒരു ഫിലിമാണത്. അത്യാവശ്യം അതിനകത്ത് ഒരു മുഴുവൻ സമയ കഥാപാത്രം, അത് തിയേറ്ററിലെ ആളുകൾ തിയേറ്ററിലെ ആളുകൾ കണ്ടതിനേക്കാൾ കൂടുതൽ മുഴുവൻ ബാറില്ല. അങ്ങനത്തെ കഥാപാത്രം ചിലപ്പോൾ മലയാള സിനിമയിൽ ഉണ്ടായിക്കണമില്ല. അതെ, മുഴുവൻ സമയം ബാറില്ല. അത് മാത്രമല്ല, ആ നായികയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ് പുള്ളി, ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരൻ. അപ്പൊ അതുകൊണ്ട് പുള്ളി അതിനകത്ത് തിയേറ്ററിൽ പഴയ നമ്മൾ ഉപയോഗിച്ച ഒരു തമാശയാണെങ്കിൽ പോലും അത് പറഞ്ഞപ്പോൾ തിയേറ്ററിൽ ആ സിറ്റുവേഷനിൽ ചിരി കിട്ടിയൊരു സാധനമാണ്. ഇവർ വീട് ജപ്തി ചെയ്യുന്നൊരു സീനുണ്ട്. അപ്പോൾ പുള്ളി അവിടെ നിന്നിട്ട് ജപ്തിയുടെ നടപടി നടന്നിരിക്കുന്നു സഹായ ഇങ്ങനെയുണ്ടല്ലോ, ഒരു മൂന്നാല് ഇതിൻ്റെ സ്ഥലം കൊടുത്ത് ഈ പെങ്കൊച്ചിനെ ഒന്ന് രക്ഷിക്കണമെന്നുണ്ട്. പക്ഷെ പുറമ്പോക്കാർ മേടിക്കാനാന്ന് ഉറക്കുമ്പോഴാണ്. ആ സിറ്റുവേഷനിൽ അത് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ചിരി കിട്ടിയൊരു സാധനമാണ്. അങ്ങനെ കുറച്ച് തമാശകൾ ഓർക്കുന്നുണ്ട്. പിന്നെ സിറ്റുവേഷനാണ് അതിനകത്ത് മൊത്തം, ഒരു എം എൽ എനെ പിടിക്കുന്നതും അപ്പം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ. ആ പടത്തിലേക്ക് വന്ന ഒരു വലിയ ഒരു കഥയാണ്. ടിനിച്ചേട്ടനാണ് ശരിക്കും എന്നെ സജസ്റ്റ് ചെയ്യുന്നത് ആ പടത്തിലേക്ക്. ഇങ്ങനെ ഒരാൾ വേണമെന്ന് പറഞ്ഞപ്പോൾ അധികം ആരും മീഡിയയിൽ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും സിനിമയിലധികം ഇങ്ങനെ ചെയ്യാത്ത ഒരാൾ വേണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ടിനിച്ചേട്ടൻ എൻ്റെ പേര് പറയും. ഞാൻ അവിടെ ഒരു ഒന്നാം തീയതി ഒരു ദിവസമാണ് ബാറിൻ്റെ അവധിയുള്ള ദിവസമാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് കോമ്പിനേഷൻ മണിയുമുള്ള ഒരാഴ്ചട്ടൻ നല്ല ഇതാണല്ലോ, അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളുടെ മുമ്പിൽ നമ്മൾ പോയി നിൽക്കുക. അപ്പം ഞാൻ ഒന്നാമത് രണ്ടാം ഏറ്റവും എനിക്ക് ടെൻഷൻ കയറിയ കാര്യം എന്ന് പറഞ്ഞാൽ ടി കെ രാജകുമാർ സാർ, കമലഹാസനെ വരെ വരച്ച് പിന്നെ ആക്ഷൻ ഘട്ടം പറഞ്ഞേക്കുന്ന ആളാണ്. അതായത് ഒത്തിരി ബോളിവുഡ് സിനിമകളുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്, പിന്നെ പരസ്യചിത്രങ്ങളുടെ ഡയറക്ടർ. അദ്ദേഹത്തിന് മുമ്പ് ഞാൻ നോക്കുമ്പോൾ സിംഹ ഇരിക്കുന്ന പോലെ ഒരാളിരിക്കുകയാണ്. നമുക്ക് ഇപ്പോഴത്തെ കബാലി എന്നൊക്കെ പറയത്തില്ല, ആ ഒരു മൂഡിലൊരു സാധനം ഇരിക്കുക. അപ്പോൾ ഞാൻ ടിച്ചോട്ടെ എന്തോ സംഭവം, നീ അവിടെ ചെന്ന് പുള്ളിയോട്ട് പുള്ളി സംസാരിച്ചോളും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ചെന്ന് ഇരുന്നു. ഞാൻ ഇങ്ങനെ ഇരിക്കണം, അത് ഇങ്ങനെ പോലും ഇരിക്കുന്നില്ല, അത് ഇങ്ങനെ ഇരിക്കണേ ഇങ്ങനെ ഇരിക്കുക, ആ അറ്റത്തിരിക്കുക. അപ്പോൾ സാറ് പറഞ്ഞു അജീഷ് ശരിക്കും കയറിയിരിക്കുക എന്ന് പറഞ്ഞു. ഞാൻ ഇരുന്നു എന്തോ, അതെ ഇന്ന് ദിവസം ഞാൻ ഇന്ന് ടെസ്റ്റ് ചെയ്യും, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കാര്യം പറഞ്ഞു, ആ അല്ലെങ്കിൽ അജീഷിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുത്. ഞാൻ പറഞ്ഞു ഇല്ല സാറ് കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഡേറ്റ് തരും, നമ്മളെ എക്സിക്യൂട്ടീവ് വിളിക്കും കുറച്ച് ഡേറ്റ് തരും, അത് ബ്ലോക്ക് ചെയ്തു, പരിപാടിയൊന്നും പിടിക്കണ്ട കേട്ടോ എന്ന്. ആ ശരി സാറേ. അപ്പോൾ അങ്ങനെ എടുത്ത് ഒരു ടെസ്റ്റ് അടിച്ച സീനാണത്. ആ ടെസ്റ്റ് അടിച്ച സീൻ ഓക്കെ അടിച്ചു. അതെ അതെ, ഡയറക്ടർ ഹാപ്പിയായി. ഓക്കെ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ലേബലിൽ നിന്ന് മാറാൻ പലതും ട്രൈ ചെയ്തു എന്ന് പറഞ്ഞു. ഈ കള്ളുകൂടി എന്നുള്ള വേഷം വേറെ ഒരു ലേബലിലേക്ക് എത്തണം എന്നുള്ള രീതിയിൽ പലതും ചെയ്തു. പക്ഷെ ഇപ്പോഴും ആ ഒരു ലേബല് തന്നെ നിൽക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും, അത് നമ്മളെ കാണുമ്പോൾ നമ്മളെ പരിചയപ്പെടുത്തുമ്പോൾ അങ്ങനെ തന്നെയാണ്, സ്റ്റേജിലാണെങ്കിലും പരിചയപ്പെടുത്തുമ്പോൾ അങ്ങനെ തന്നെയാണ്. മധുബാനിയെ അവതരിപ്പിച്ചുകൊണ്ട് ഹിറ്റായ ആളെന്നും പറഞ്ഞിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ഒരു ആ എപ്പോഴും നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവില്ല, നമ്മൾ ടിപ്പിക്കൽ ക്യാരക്ടർ ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ചെറിയ ഇതിനകത്ത് മാറി ചെയ്യാം. ഈ മദ്യപാനികൾ എന്ന് പറയുന്നത് ഈ ക്യാരക്ടർ അവസാനിക്കുന്നില്ല. അതെ, പല വെറൈറ്റി ഉണ്ട്, പല വെറൈറ്റി ഉണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ഒരു ട്രൈ ചെയ്താണ് മറ്റേ കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ട് ഒരു എക്സിക്യൂട്ടീവ് സാധനം ചെയ്യാമെന്ന് വെച്ച് പ്ലാൻ ചെയ്തു, ഒരു ഫ്ലൈറ്റിനകത്ത് അങ്ങനെയാണ് സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്തത്. പക്ഷേ അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ കള്ളിമുണ്ട് എടുത്ത് നിൽക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, ഒരിക്കലും കിട്ടില്ല, അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. നമുക്കൊരു ചാനലിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ ഫ്രീ, നമ്മൾ ഫ്രീ ആവുന്നതിൻ്റെ അല്ല ഏട്ടാ, ആളുകൾക്ക് ഇഷ്ടം മറ്റേ ആ ഇത് കാണാനായിട്ടാണ്, ഒരു ലോക്കൽ കള്ളുകൂടിൻ്റെ ചേഷ്ടകൾ കാണാനാണ് ആൾക്കാർക്ക് ഇഷ്ടം. മറ്റേത് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ കണ്ട് ആ ഇത് ഇങ്ങനെയല്ലടാ, ഇങ്ങനെയൊക്കെയാണ് ഇവന്മാർ ഇത് കഴിക്കുന്നത്, ഇങ്ങനെയൊക്കെയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു പോവുള്ളൂ. മറ്റേതിൽ നമ്മൾ ഓരോ പറയുന്ന ഡയലോഗും അവർ ഓർത്ത് വെച്ച് പറയും, അങ്ങനൊരു വ്യത്യാസമുണ്ട്. അതുകൂടാതെ ഫിലിം പിന്നെ ചെയ്ത തലസമയം പെൺകുട്ടി അതിനു മുമ്പ് ആണ് ശരിക്കും ഞാൻ പറഞ്ഞില്ലായിരുന്നു, നമ്മൾ ഈ
ഒരാളെ അനുകരിക്കുന്നതുകൊണ്ട് നമുക്ക് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. നമ്മുടേതല്ലാത്ത നമുക്ക് വരേണ്ട ചില കാര്യങ്ങൾ മറ്റൊരാളിലേക്ക് പോവുകയും ചെയ്യും, വരികയും ചെയ്യും, എല്ലാവർക്കും വരും. അത് അങ്ങനെ കുറച്ച് സിറ്റുവേഷൻ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാനതൊരു ഗുരുദക്ഷിണ പോലെ കണ്ടിട്ടുള്ളൂ അതിനെ, അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. കാരണം വെച്ചാൽ വേറൊന്നുമല്ല, ജയരാജ് സാറിൻ്റെ ഫോർ ദി പീപ്പിളിൻ്റെ ഫംഗ്ഷൻ നടക്കുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ഷാജോൻ ചേട്ടനെ, നമ്മുടെ നസീർ സംക്രാന്തി, സോളമൻ ചങ്ങനാശ്ശേരിക്ക് പറയുന്ന ഒരു വലിയ ഗ്യാങ് ആ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ചെല്ലുന്നു. ഞാൻ അവിടെ ബൈജു കളിക്കുന്നു. ഞാൻ പറഞ്ഞ ഒരാൾക്ക് നമ്മൾ അനുകരിക്കുന്നുണ്ടായ ദോഷമാണ്. അങ്ങനെയൊക്കെയാണ് നമ്മൾ കുറച്ച് തീരുമാനങ്ങൾ മാറ്റിയെടുത്തത്, അനുകരിക്കുന്നു. അപ്പോൾ ജയരാജ് സാറ് കണ്ടിട്ട് ഇറങ്ങി വന്നിട്ട് എന്താ പേര് എന്ന് വെച്ച് ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ പേര് അജീഷ് എന്നാണ്, എൻ്റെ നമ്പർ ഒന്ന് കുറിച്ചോളൂ എന്ന് പറയും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ താഴെ ഒരു സിഗരറ്റിൻ്റെ കൂടില അകത്ത് കിടക്കുന്നത്, പേപ്പർ കിടക്കുന്നുണ്ട്. വേറെ ഞാനിപ്പോൾ ഡ്രസ്സേല്ല, മറ്റേ കള്ളൂടിൻ്റെ ഡ്രസ്സിലാണല്ലോ ഇറങ്ങി വരുന്നത്. അപ്പോൾ എൻ്റെ വേറെ ഒന്നുമില്ല. അപ്പോൾ തൊട്ടപ്പുറത്തേക്ക് ഒരു ചേട്ടൻ്റെ പേന മേടിച്ച് ഇതിനകത്ത് സാറിൻ്റെ നമ്പർ എഴുതുകയാണ്, എഴുതി പോക്കറ്റിലിട്ടു. എല്ലാം കഴിഞ്ഞു എന്നെ ഒന്ന് വിളിക്കണം, കോൺടാക്ട് ചെയ്യണം. ഓക്കെ ശരി സാറേ, ഞാൻ വിളിച്ചോളാം. പറയും വീട്ടിൽ പോകുന്നു, അമ്മ ഇതെടുത്ത് അലക്കുന്നു, ഇത് അതിനകത്ത് ചുരുണ്ട് കൂടുന്നു, അതങ്ങനെ ഇല്ലാതാകുന്നു. പിന്നെ ഞാൻ കേൾക്കുന്നത് എങ്ങനെ, എനിക്കന്ന് കോണ്ടാക്റ്റുകളില്ല കേട്ടോ, സമയങ്ങളില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഷൂട്ട് തുടങ്ങി, റെയിൻ റെയിൻ കമ്പനിയിൽ സിനിമ പ്രശാന്തേട്ടൻ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്വഭാവമുള്ളൊരു അടികൊള്ളുന്ന ക്യാരക്ടറാണെന്ന് സാറ് എക്സിക്യൂട്ടീവിൻ്റെ അടുത്ത് പറയുന്നു. എക്സിക്യൂട്ടീവ് അത് അന്വേഷിച്ചപ്പോൾ പ്രശാന്തേട്ടനാണെന്ന് അറിയുന്നു. അങ്ങനെ കണക്ട് ചെയ്ത് അങ്ങനെ പോകുന്നു. അപ്പോൾ വാൽക്കണ്ണാടി ചെയ്തുകൊണ്ടിരുന്നു നമ്മുടെ പ്രശാന്ത് പറഞ്ഞ ഇപ്പോൾ സിനിമയിലൊക്കെ ഉള്ളത്. പ്രശാന്ത് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പെരുന്നാളമ്മ ഷോയ്ക്ക് നീയല്ലേ കളിച്ചത്, ഞാൻ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ അത് സംഭവിച്ചിട്ടുണ്ട് നല്ലതാണ്, അത് അവർക്ക് സംഭവിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല, നമ്മുടെ ഒരു ഗുരുദക്ഷിണ പോലെ അത് ഇടതോട്ടെന്ന് പറഞ്ഞു. കാരണം അത് ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയൊരു കാര്യമാണ്. കാരണം നമുക്ക് ഒരു നമ്മൾ ചെയ്യേണ്ടതായിരുന്നായിരിക്കാം ചിലപ്പോൾ അവിടെ നിന്ന് എൻ്റെ ആ പെർഫോമൻസ് കണ്ടായിരിക്കും സാറ്. പക്ഷേ അതിന് പിന്നിൽ ഒരാളെ അനുകരിച്ചതിൻ്റെ ഒരു ഉണ്ട്. അപ്പോൾ ആ ഗുരുസ്ഥാനത്തേക്ക് ആൾക്കാർ ചെല്ലുന്നതുകൊണ്ട് നമുക്കൊരു ദോഷമില്ലല്ലോ, ഒരു പരാതിയില്ല. അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ സാറ് ഫോണിൽ കൂടെ സംസാരിക്കുകയും, അജീഷ് ഞാൻ എൻ്റെ വേറൊരു പടത്തിൽ ഞാൻ ചെറിയ വേഷം തരാമെന്ന് പറയും. ഓഫ് ദി പീപ്പിൾ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പാട്ട് സീൻ തരികയും ചെയ്തു. ആ അതിനകത്ത് അത് അത്യാവശ്യം ഹിറ്റായതാ സമയത്ത് പാട്ട്, ഉന്തുന്തെന്ന് പറഞ്ഞിട്ടൊരു പാട്ടാണ്. അത് ചെയ്തു, അതാണ് ശരിക്കും പറഞ്ഞ തുടക്കം സിനിമയാണ്. സിനിമയിലെ തുടക്കം മണിച്ചേട്ടനെ കൂടെ ഉള്ളപ്പോഴത്തേക്ക് മണിച്ചേട്ടനെ ഒപ്പം സപ്പോർട്ട് ചെയ്ത് നാടൻ പാട്ടുകൾ പാടാറുണ്ട്. പിന്നെ നാടൻ പാട്ട് പാടുന്നതുകൊണ്ട് തന്നെ ഞാൻ അല്ലാതെ നമ്മുടെ സ്റ്റേജിലും ഒക്കെ പാടുന്നുണ്ടായിരുന്നു. അങ്ങനെ കേട്ടിട്ട് പാട്ട് കുറേ ഭക്തിഗാനങ്ങൾ പാടിയിട്ടുണ്ടായി. ഇപ്പോൾ ഭക്തിഗാനം കൊടുങ്ങല്ലൂർ അമ്മയുടെ പാട്ടുകൾ, കൂനമ്പായക്കുളത്തമ്മ, പിന്നെ നമ്മുടെ ശബരിമല, നാല് ഭാഷയിൽ പാടാൻ പറ്റിയത്, കന്നഡ, തെലുങ്ക്, തമിഴ്, ആ ഭക്തിഗാനം. നമ്മുടെ മലയാളം ഒരു ഭാഷയാണ്. ലാംഗ്വേജ് പ്രശ്നം വന്നില്ലേ? ലാംഗ്വേജ് പ്രശ്നമായിരുന്നു, അവരുടെ പ്രശ്നം ഒരു പാട്ട് അവർക്ക് മൊത്തത്തിൽ പ്രശ്നമായിരുന്നു. എൻ്റെ ഒരു വലിയ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദാസാറിനൊക്കെ എഴുതി കൊടുക്കുന്ന സാറിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല, അദ്ദേഹമാണ് വന്നിരുന്നത്. അപ്പോൾ നമ്മൾ പാടുമ്പോൾ ഒരു വാക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ വ്യത്യാസം വന്നാൽ അതിൻ്റെ അർത്ഥം മാറും. ചിലപ്പോൾ അത് ഡബിൾ മീനിങ് ആയി പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ ചീത്തയായി പോകും, അങ്ങനെയൊക്കെ വരും. അപ്പോൾ അദ്ദേഹം ഇരുന്ന് വെച്ച് നമുക്കൊരു ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ അതുവരെ പറഞ്ഞുതരും. അവസാനം നമുക്ക് ദേഷ്യം വരും. ദേഷ്യം വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് പാടിയിട്ട് പാടിയിട്ട് ഒക്കാതെ വരത്തില്ലേ. കാരണം പുള്ളി ആ വാക്ക് എങ്ങനെ കേൾക്കാനാണോ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെ കേൾക്കണം പുള്ളിക്ക്. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടായിരുന്നു. നാല് ഭാഷ പാടി എന്ന് പറഞ്ഞാൽ 40 ദിവസം കൊണ്ടാണ് പാടിയത്. തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം, സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും. ഇപ്പോൾ നമ്മുടെ ഒരു പ്രസൻസ് വന്നിട്ടില്ല. ആ എല്ലാം ശബരിമലയ്ക്ക് വേണ്ടി തന്നെ പാടിയത്, അയ്യപ്പ ഭജന തന്നെ. മണിച്ചേട്ടനായിട്ട് 2003 തൊട്ടുള്ളൊരു പരിചയമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കാസറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നുള്ള പരിചയമാണ്. അതിനുശേഷം ആ കാസറ്റ് ചെയ്തിട്ട് പോന്നു. പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും കാണും. ഷൂട്ടിങ്ങിനൊക്കെ വരുന്ന സ്ഥലത്ത് നമ്മൾ പോയി, അവിടെ ചെന്ന് കോട്ടയൊക്കെ വരുമ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് കാണാനൊക്കെ പോകും. കാരണം പഴയൊരു പരിചയം എപ്പോഴും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ അടുത്ത് മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള 2 വർഷങ്ങൾ തുടർച്ചയായിട്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു 2 വർഷത്തോളം. ഇന്ത്യക്ക് പുറത്തുള്ള ഷോ, ആ ഇന്ത്യക്ക് പുറത്തുള്ള ഷോയ്ക്കും ഇന്ത്യക്ക് അകത്തുള്ള ഷോയ്ക്കും കേരളത്തിലെ ഷോയ്ക്കൊക്കെ നമ്മൾ ഒരു നമ്മളെ കൂടെ കൊണ്ടുപോയി, ഇങ്ങനെ ഒരു സഹോദരനെ പോലെ കൂടെ കൊണ്ടുപോയിരുന്നു. Thank you.
വിശേഷങ്ങൾ എന്ന് പറയാം. കുടുംബവിശേഷങ്ങൾ, ഭാര്യ ആൻസി ഹൗസ് വൈഫാണ്, മക്കള് ആൽഫിന ആൻഡ്രിയ, മൂത്തയാള് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, ഇളയാള് പിച്ചവച്ചൊക്കെ ഒന്ന് റെഡിയായി വരുന്നേ ഉള്ളൂ. രണ്ടുപേരും ഭയങ്കര ഡാൻസും പാട്ടും വേളൊക്കെയാണ്. അപ്പോൾ മൂത്തവൾക്ക് അത്യാവശ്യം സ്കൂളിൽ ഡാൻസും പരിപാടി, പിന്നെ കുറച്ച് കരാട്ടം പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം അത് അത്യാവശ്യമാണല്ലോ, ഡാൻസിനെക്കാളും പാട്ടൊക്കെ. അപ്പോൾ കുറച്ച് കരാട്ടം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുടുംബം. പുതിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സുരാജേട്ടൻ്റെ ഒരു സിനിമ, അത് അദ്ദേഹം രണ്ട് വേഷപ്പകർച്ചയിലെത്തുകയാണ്, രണ്ട് കാലഘട്ടമാണ് കാണിക്കുന്നത്. അതിൽ പഴയ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരളിയൻ വേഷമാണ്, ഒരു സീനേ ഉള്ളൂ. ആ ഒരു സീനിൽ നമ്മുടെ ഒരു വലിയ പ്ലേയാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സീൻ ആ സിനിമയിലുണ്ട്. അക്കു അക്ബർ സാറാണ് അതിൻ്റെ ഡയറക്ടർ, സുരാട്ട നാഗരാണ്ട് അഭിനയിക്കുന്നു. അപ്പോൾ അത് ഇതുപോലെ തന്നെ സ്ക്രിപ്റ്റഡ് അല്ല, ഒരു സിറ്റുവേഷൻ മാത്രമേ ഉള്ളൂ, സ്ക്രിപ്റ്റ് നമ്മളിരുന്നുണ്ടാക്കണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തന്നെ പ്ലാൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് ഒരു സീന് ഞങ്ങൾ തന്നെ പ്ലേ ചെയ്യാം. അങ്ങനെ ആ ഒരു സീനുണ്ട്. പിന്നെ സുഖമാണോ ദാവീദ് എന്ന് പറഞ്ഞ സിനിമ, അതിനകത്തൊരു ഒരു പാട്ട് സീൻ ഫുള്ള് ത്രൂ ഔട്ട് നമ്മുടെ പ്ലേയാണ്. അങ്ങനൊരു സംഭവം നടക്കുന്നു. ചാനലിലിപ്പോൾ ഞാൻ ചായക്കോപ്പയിലെ കുടുങ്ങാരൻ എന്ന് പറഞ്ഞിട്ട് കൊടയന സീറി ചെയ്യുന്ന ഒരു ഷോ ചെയ്യുന്നുണ്ട്. പിന്നെ ലാഫിംഗ് വില്ല എന്ന് പറഞ്ഞ് മറ്റൊരു ഷോയുടെ, കുട്ടികളെ വെച്ചിട്ടുള്ള ഒരു ഷോയുടെ സ്ക്രിപ്റ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. പിന്നെ നമ്മുടെ സ്റ്റേജ് ഷോസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പോകുന്നു. അപ്പോൾ കലാഭവൻ്റെ ഷോ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്, ജിൻഡോ ഞാനും എല്ലാം കൂടെ കൂടിയിട്ട്. കലാഭവനാണല്ലോ എല്ലാവരും എറണാകുളത്തേക്ക്. തീർച്ചയായിട്ടും കലാഭവനിൽ എന്താ പറയുക, നമ്മൾ മിമിക്രിയുടെ പ്രാന്ത് കൂടിയിട്ട് എൻ്റെ ചാച്ചൻ വന്നിച്ച് പറഞ്ഞു, എടാ കലാഭവനിൽ മിമിക്രി പഠിപ്പിക്കുന്നവരെ ട്രൂപ്പിലെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണ് എനിക്കൊന്ന് പോയാൽ കൊള്ളാം, നീ പോയി പഠിച്ചോ, എന്നിട്ട് പൈസ തന്നു, ട്രെയിൻ കയറി ഇവിടെ വരും. ശനി ഞായറും ക്ലാസ്സാണ്, ശനിയാഴ്ച രാവിലെ വരും. കലാഭവൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യും. അന്ന് ജയകുമാർ സാറ്, ജയകുമാർ ഏട്ടൻ, ബെന്നി സാറ്, ബെന്നി ചേട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ മധു സാറ്, മധു ചേട്ടൻ, ഇപ്പം ഇത്രയും പേര്. അന്നൊക്കെ സാറെന്ന് വിളിക്കും, ഇന്നിപ്പോൾ ചേട്ടാ എന്ന് വിളിക്കേണ്ട അവസരം. ബഹുമാനം മനസ്സിലാക്കി പഠിപ്പിക്കൽ എനിക്ക് മനസ്സിലായി. അല്ല, മിമിക്രി നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. അവരവിടെ ചെയ്തുകൊണ്ടിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-6 പേരെ ഒരുമിച്ച്, അതായത് ഇപ്പം നമ്മൾ വോക്കൽ കൊണ്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്, ഇമിറ്റേഷൻ എന്ന് പറയുന്ന സാധനം, അത് ഒരിക്കലും ആർക്കും പഠിപ്പിക്കാൻ പറ്റില്ല. അത് തന്നെത്താനുള്ള കഴിവാണ്. അവരവിടെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ഒരു 4-5 ഗ്യാങ് ആയിട്ട് മാറ്റിയിട്ട് സ്കിറ്റുകൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ്. കുറച്ച് സ്ക്രിപ്റ്റുകൾ നമ്മൾ തന്നെ ഉണ്ടാക്കാൻ പറയും, നമ്മളോട് തന്നെ പ്ലേ ചെയ്യാൻ പറയും. ചില ക്യാരക്ടേഴ്സ് നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറയും അതിനകത്തോട്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് നമ്മൾ ഒരു സ്കിറ്റ് കളിക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മളെ ആക്കിയെടുത്തു. എന്നിട്ട് ഈ ടീമിനെ തന്നെ പിന്നെ ഷഫിൾ ചെയ്യും. അപ്പോൾ ഇന്ന് നമുക്ക് കോമ്പിനേഷൻ വരുന്ന ആളല്ല നാളെ വരുന്ന ആൾ. അപ്പോൾ അതുകൊണ്ടൊരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ താനെ ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഒരു സൈഡ് ഉണ്ടാവും, ആരുടെ കൂടെ നിന്നും ചെയ്യാൻ, ആരുടെ കൂടെ നിന്നും ചെയ്യാനുള്ളൊരു ധൈര്യം ഉണ്ടാവും. അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ, അങ്ങനെ കുറേ ഗുണങ്ങൾ കിട്ടുന്നുണ്ട് ക്ലാസ്സുകളിൽ. പിന്നെ തീർച്ചയായിട്ടും അത് അവർ അതിന് വേണ്ടി നമ്മളെ കുറേ ട്രീറ്റ് ചെയ്തത്, അതിൻ്റെ ഒരു ഗുണം ഭയങ്കര. നമുക്ക് ഇപ്പോഴൊക്കെയാണ് അതിൻ്റെ ഗുണം നമുക്ക് മനസ്സിലാവുന്നത്. ഒരു സ്ഥലത്തെ നമ്മൾ ഒരു സീൻ തരുമ്പോൾ അതൊന്ന് എന്തെങ്കിലും ഒന്ന് പൊലിപ്പിക്കാൻ പറ്റുമോ നോക്കാൻ പറയുമ്പോഴാണ് നമ്മൾ അന്ന് നമ്മളെ അവർ പഠിപ്പിച്ചതിൻ്റെ ഒരു ഒരു മഹിമ മനസ്സിലാവുന്നത്. അപ്പോൾ ഇനി നമുക്ക് പ്രേക്ഷകർക്കല്ല വേണ്ടത്, മിമിക്രിയാണ്. അതിനെ പറ്റിയൊന്നും ഇമിറ്റേഷൻ ഞാൻ വളരെ കുറച്ചേ ചെയ്തുള്ളൂ. ഉള്ളത് ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബിജുക്കുട്ടൻ്റെ ശബ്ദം ചുമ്മാ ചെയ്യാം. പാവച്ചി എന്ത് പിടിയാണ് പാവച്ചി കാണിച്ചത്? പാവച്ചേനെ രാത്രി ഞാൻ പാടി നിർത്തിട്ട് മുങ്ങിക്കളഞ്ഞില്ലേ? അവൻ എന്നെ രാത്രി വീട് പൊറോട്ട അടിപ്പിച്ച് ഉറങ്ങിപ്പോകാതിരിക്കാൻ എൻ്റെ കണ്ണിൽ അവർ അച്ചാറ് തെച്ച്. എന്തിട്ട് അവനെനിക്കൊരു പേരിട്ട് കരുവട്ടത്. ഈശ്വര വെള്ളം തീർത്ത് പോയോ? ട്രീ അടിച്ചിട്ട് വരുമോ? ദൈവമേ. പിന്നെ വടിവേലുവിൻ്റെ ശബ്ദം തമിഴ്. പിന്നെ നമ്മുടെ വീടുരായപ്പൻ ചേട്ടൻ്റെ ശബ്ദം, അദ്ദേഹത്തിൻ്റെ ശബ്ദം. ഇത് ഞാനാ നിങ്ങളുടെ വീടുരായപ്പൻ. ഇന്നാ പേര് ദൂരെ മാറി നിൽക്കുന്ന പെടയോടും ചോദിച്ചു, പെടേ നിനക്ക് എന്നാ പറ്റി? അത് ഇന്നവർ പറഞ്ഞ മറുപടിയാണ്. എൻ്റെ അരിവയറ്റിൽ ഒരു ഉണ്ട് കേറ്റം പൂവേട്ടാ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു മനം മറിച്ചില്ല പൂവേട്ടാ. വലിച്ച കഞ്ഞി കുടിച്ചോ, പെണ്ണെ പൊളിച്ചോ, മോരി കഴിച്ചോ, മനസ്സറിയാതെ മനം മയക്കുന്ന ഗുളിക വല്ലതും കഴിച്ചോ, ഹാ ഗുളിക വല്ലതും കഴിച്ചോ. ഒരു സമയത്ത് വേദികൾ കീഴടക്കിയിരുന്ന കലാകാരനാണ്. ഒരു രക്ഷയില്ലാത്തല്ലേ, ഒരാൾ നിന്നിട്ട്
നമ്മൾ ആരെങ്കിലും ചിന്തിക്കുക, കാക്കയുടെയും പൂച്ചയുടെ ഒക്കെ അവരെയൊക്കെ ഓരോ കഥാപാത്രങ്ങളാക്കി മാറ്റിയിട്ട് വണ്ടി വണ്ടി അതെ അതെ. അപ്പൊ അജീഷിന്റെ കലാജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെച്ചു, പ്രേക്ഷകർക്കും നല്ലൊരു അനുഭവമായി കാണും തീർച്ചയായിട്ടും. പാട്ടുകൾ കിട്ടി, മിമിക്രി കിട്ടി, നടൻ പാട്ട്, നമുക്ക് ഏതാണ്ട് അവസാനിപ്പിക്കാൻ സമയമായി. അപ്പൊ ഒരു പാട്ട് കൂടി പാടി നമുക്ക് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും ഒരു പാട്ടുകൂടി പാടി പ്രചോദിക്കാം, പക്ഷെ നിങ്ങളെ സപ്പോർട്ട് വേണം. ഇതുകൊണ്ട് താരകപ്പെണ്ണാളേ കതിരാടും മിഴിയാളേ, താരകപ്പെണ്ണാളേ കതിരാടും മിഴിയാളേ, തമ്പൂരാനെത്തിയിടും മുമ്പേ കരിങ്ങാറിങ്കോര പറിച്ചാട്ടേ, തമ്പൂരാനെത്തിയിടും മുമ്പേ കരിങ്ങാറിങ്കോര പറിച്ചാട്ടെ, തകതകതാത്തിനും തകതൈതാരാ, തകതിനും തകതൈതാരാ, താത്തിനും തകതകതിനും തകതാരതിനും തകതൈതാരാ, വെറ്റവാൾ തിന്നോളേ കരിഞ്ചോക്കുള്ളവാ മുറുക്കേ, വെറ്റവാൾ തിന്നോളേ കരിഞ്ചോക്കുള്ളവാ മുറുക്കേ, അന്തിക്കൊരുങ്ങി മുറുക്കി പെരുത്തവൾ വീണതു ചേറ്റിലാണേ, താരകപ്പെണ്ണാളേ കതിരാടും മിഴിയാളേ, തമ്പുരാനെത്തിയിടും മുമ്പേ കരിങ്ങാറിങ്കോര പറിച്ചാട്ടെ, തകതകതാത്തിനും തകതൈതാരാ, തകതിനും തകതൈതാരാ, താത്തിനും തകതകതിനും തകതാരതിനും തകതൈതാരാ, ആ ഏ ഓ ആ. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയുള്ള കലാജീവിതത്തിൽ അങ്ങോട്ടുള്ള പോക്ക് വളരെ ഭംഗിയാകട്ടെ. ഒരുപാട് അവസരങ്ങൾ, ശ്രദ്ധിക്കപ്പെടുന്ന ഒരുപാട് വേഷങ്ങൾ, ഒരുപാട് വേദികൾ, ഒരുപാട് സിനിമകൾ എല്ലാം ഉണ്ടാകട്ടെ എന്ന് വളരെ സ്നേഹത്തോടു കൂടി ആശംസിക്കുന്നു. വളരെ സന്തോഷം, ഒരുപാട് സന്തോഷം. പ്രാർത്ഥനകളിൽ എപ്പോഴും ഉണ്ടാകും.